നമസ്കാരം, ഞാൻ ജിബിൻ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആടുജീവിതം എന്ന ക്യാപ്ഷൻ ഇട്ടപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ബെന്യാമിനും പൃഥ്വിരാജും ഒക്കെ കടന്നു വന്നിട്ടുണ്ടാകും. ആടുജീവിതം എന്ന നോവൽ വായിച്ചിട്ടുള്ളവർ ഉറപ്പായിട്ടും അവരുടെ കണ്ണ് നനഞ്ഞിട്ടുണ്ടാകും. എന്നാൽ അത്തരത്തിലൊരു ജീവിതമല്ല ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 24 മണിക്കൂറുകൊണ്ട് 1000, 10,000, ചിലപ്പോൾ ലക്ഷങ്ങളും കോടികളും വരെ കാണുന്ന ഒരു വമ്പൻ ആടുജീവിതം. നമ്മളൊക്കെ ആട് വളർത്തിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആട് വളർത്തിയവരെ പരിചയമുണ്ടായിരിക്കാം. പക്ഷേ അവരുടെ കയ്യിലൊക്കെ എത്ര ആട് കാണും? കൂടിപ്പോയി കഴിഞ്ഞാൽ 5 അല്ലെങ്കിൽ 10. ഇതൊരു 30,000 ആടെന്ന് പറയുമ്പോൾ ഒന്ന് നെറ്റി ചുളുക്കിയല്ലേ? ഇങ്ങനെ തള്ളി മറിക്കാതടാ എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടായിരിക്കും മനസ്സിൽ. പക്ഷേ സത്യമാണ്, നമ്മുടെ നാട്ടിലെ ഒരു പഞ്ചായത്ത് വലുപ്പത്തിലുള്ള ഒരു ആട് ഫാം, പല പല വെറൈറ്റി ലക്ഷങ്ങളുടെ കച്ചവടം നടത്തുന്ന ഒരു സ്ഥലം, കൂടാതെ മുയൽ, കോഴി, പക്ഷികൾ, അങ്ങനെ പല പല വെറൈറ്റി സാധനങ്ങൾ കാശ് വാരുന്ന ഒരു ഫാം. هذا كم كيلو ممكن؟ انا ما يبيع بالكيلو، هذا يمكن 15 كيلو. كم يصير؟ 650. ആട് വിശേഷങ്ങളിൽ നിന്ന് മാറി കുറച്ച് കോഴി വിശേഷങ്ങളും കൂടി. ഇറച്ചിക്കോഴികൾ, മുട്ടക്കോഴികൾ, കാടക്കോഴികൾ, അലങ്കാര കോഴികൾ എന്നിങ്ങനെ പല വെറൈറ്റി സാധനങ്ങൾ. അതിൽ കരിങ്കോഴി വരെ കിട്ടും. പൂവൻകോഴികളെ തന്നെ ഇട്ടിരിക്കുന്ന കുറേ കൂടുകളുണ്ട്. കൂടുകളെന്ന് പറഞ്ഞാൽ 1000, 2000 കോഴികളെ ഒരേ സൈസിലും ഒരേ കളറിൽ തന്നെ ഇവിടെ കിട്ടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല നാടൻ താറാമുട്ടയും കോഴിമുട്ടയും, അതുമാത്രമല്ല 1 മാസം 2 മാസവും പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളും താറാവും കുഞ്ഞുങ്ങളും ഇവിടെയുണ്ട്. എല്ലാത്തരം അക്സസറീസ് സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പുകൾ ഇവിടെ ഒത്തിരിയുണ്ട്. അതുമാത്രമല്ല, ഇവിടെ വിവിധതരം പ്രാവുകൾ, വലിയ വിലയുള്ളത് തൊട്ട് സാധാരണ പ്രാവുകൾ വരെയുണ്ട്. പറവ എന്ന സിനിമയിലുള്ളതുപോലെ തന്നെ മത്സരപ്രാവുകൾ ഇവിടെ ആവശ്യക്കാർ കൂടുതലാണ്. ഇതിന് ഇവിടെ ഒത്തിരി ഡിമാൻഡാണ്. മത്സരങ്ങൾ ഒത്തിരി ഇവിടെ നടക്കുന്നുമുണ്ട്. ഇവിടെ സെയിലിങ്ങിന് വെച്ചേക്കുന്ന പ്രാവുകളെ കണ്ടു കഴിഞ്ഞാൽ രസമാണ്. മുട്ടയും മുട്ട വിരിഞ്ഞ പ്രാവും കുഞ്ഞുങ്ങളും കോഴിക്കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ.
സ്രാവിനെ കൂടാതെ നമ്മുടെ നാട്ടിലെ പക്ഷി സ്നേഹികൾ ഇഷ്ടതാരമായ ലവ് ബേഡ്സിന് ഇവിടെ നല്ല ഡിമാൻഡാണ്. വളർത്താൻ നല്ല എളുപ്പമായതുകൊണ്ടായിരിക്കും. നല്ല ശേഖരം തന്നെ ഇവിടെയുണ്ട്. ഒരു മാർക്കറ്റിൽ നമ്മൾ കൂടിപ്പോയാൽ 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ചായ കുടിക്കാം. എന്നാൽ ഈ മാർക്കറ്റ് കയറി കഴിഞ്ഞാൽ കുറഞ്ഞത് 3 നേരത്തെ ഭക്ഷണമെങ്കിലും കരുതണം. അത്രയ്ക്കും വലുതാണ് മാർക്കറ്റും മാർക്കറ്റിലെ കാഴ്ചകളും. മിനിറ്റുകൾ തോറും വണ്ടികൾ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വിദ്യയിലേക്കുള്ള മൊത്തം മട്ടനും കോഴിയും ഇവിടെ നിന്നാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആദിശോക്തി ആവില്ല. അത്രയ്ക്ക് നല്ല ഫ്രഷ് സാധനമാണ് ഇവിടുന്ന് കിട്ടുന്നത്. ഫ്രഷ് സാധനം ഇവിടുന്ന് കിട്ടുന്നത് അവിടെ ആളുകൾ തിരഞ്ഞു വരും എന്നുള്ള കാര്യം ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഈ പൂവൻകോഴിയെല്ലാം വെളുത്തതാണ്. അതുപോലെ തന്നെ പ്രാവും മുയലും എല്ലാം ഒന്നിച്ച് കിടക്കുമ്പോൾ കാണാൻ ഒരു നല്ല പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പോൾ ഞാൻ വിട പറയുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.